അപ്പോൾ ഗൈസ് എന്താണ് നമ്മുടെ മെയിൻ ചാനൽ സ്ട്രൈക്കിലാണ്. ഇനി രണ്ടാഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് അതിൽ വീഡിയോ ഉണ്ടാവും. പിന്നെന്താണ് നമ്മുടെ വാട്സപ്പ്, വാട്സപ്പ് ജസ്റ്റ് എന്താണ് അപ്ഡേറ്റ് നമ്മളായിട്ട് ചെയ്യണി. ജസ്റ്റ് ഓക്കെ കൊടുത്താൽ ഇപ്പോൾ നിങ്ങളൊക്കെ ജസ്റ്റ് ഫൗദിനൊക്കെ ബേസ് ആണെങ്കിൽ അറിയാലോ ഞാൻ വെറുതെ ഓവറാക്കാൻ നിൽക്കുന്നില്ല. അപ്ഡേറ്റ് ചെക്ക് ചെയ്യുമ്പോൾ ഇനി ഒരു ഞാൻ എന്താണ് ആർട്ടൗട്ടൊക്കെ ആയിരിക്കും എന്ന് വെച്ചാൽ ഞാൻ ആയിരിക്കും അപ്ഡേറ്റ് കൊണ്ടുവരിക. അപ്പോൾ ഇതിൽ മെയിനായിട്ട് ആഡാക്കിയത് ആഡ് അക്കൗണ്ട് നമ്മുടെ മുന്നേ ഉണ്ടായിരുന്നതാണ്, എക്സ്ട്രാ ഫീച്ചേഴ്സ് ഉണ്ടായിരുന്നു, പിന്നെ വോയിസ് മോഡ്സൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ നമ്മുടെ സ്റ്റാറ്റസ്. ഇവിടുന്ന് തുടങ്ങാം. സ്റ്റാറ്റസിൻ്റെ ഈ സാധനം അതെടുത്ത് നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. അത് കുറേ പേർക്ക് ബഗ് അടിക്കുന്നുണ്ട്, അതുകൊണ്ട് എടുത്ത് ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇതേ മേലെ എക്സ്ട്രാ ഫീച്ചേഴ്സ്, ഇവിടെ തൊട്ടാലും എക്സ്ട്രാ ഫീച്ചേഴ്സ് യൂസ് ചെയ്യാൻ പറ്റും. ആൻറ്റി വൈറസ്, ഇതിൽ കുറേ പേർ എന്താണ് ഇതൊന്നും ഓണാക്കിടാതെ വെറുതെ യൂസ് ചെയ്തിട്ട് പറയും വാട്സപ്പ് ഇമ്മ്യൂണല്ലാന്ന്. ജസ്റ്റ് ഇത് നിങ്ങൾ വായിച്ച് നോക്കുക, അതിനനുസരിച്ചിട്ട് ഇമ്മ്യൂ എന്താണ് ഓണാക്കുക. വീ കാർഡ് എപ്പോൾ ഓണാക്കിയിടുന്നതായിരിക്കും കുറച്ച് ബെറ്റർ. ബോംബ് ഷോറിലൊക്കെ ഉണ്ടെങ്കിൽ ക്രാഷ് കോൺടാക്ട് വരുമ്പോൾ ക്രാഷ് അടിക്കും. അല്ലെങ്കിൽ പിന്നെ ലിങ്ക് കളർ മെൻഷൻ ഓണാക്കാൻ ശ്രദ്ധിക്കുക. നോർമൽ യൂസ്, ജസ്റ്റ് നോർമൽ യൂസ്, പെട്ടെന്ന് ബോംബ് വന്നാൽ പണിയാക്കാത്ത ആണെങ്കിൽ ഇങ്ങനായിട്ട് ഓണാക്കിടുന്നില്ല. ബോംബൊക്കെ വരുന്ന ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇതൊക്കെ ഓണാക്കിടാൻ ശ്രദ്ധിക്കുക. പിന്നെന്താണ് ഇതൊക്കെ വാർമോഡിന് യൂസ് ചെയ്യാനാണ്. ബ്ലാങ്ക് ടെക്സ്റ്റ് ബോട്ട് വർക്ക് ഈസി, ടാഗ് ഡോണ്ട് റിസീവ്. പിന്നെ എക്സ്ട്രാ മോഡ്സിൽ ഡാറ്റ സേവിങ് മോഡ്, ഓട്ടോ ഫോർവേഡ്, വൺ ക്ലിക്ക് ഡിസഡ്മിൻ, പിന്നെ ഫേക്ക് അഡ്മിൻ എടുത്ത് ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെ വോയിസ് മോഡ്സ് നമ്മുടെ 5 അവിടെ ഉണ്ട്. പിന്നെ കോൺടാക്ട് ഡെവലപ്പറിൽ ഇൻസ്റ്റഗ്രാം ഉണ്ട്, എല്ലാവരും ഫോളോ ചെയ്യുക. പിന്നെ ടെലിഗ്രാം ചാനലിൽ 2 ഉണ്ട്, അതിലും വരിക. പിന്നെ ട്വിറ്ററിൽ ഞാൻ ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യുക. പിന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് അതും ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ പ്രൈവസിയൊക്കെ സാധാ നോർമൽ പ്രൈവസി തീം, ഹോം സ്ക്രീന് അതൊക്കെ. പിന്നെ അപ്ഡേറ്റ് ഇവിടെ പോയിട്ട് ഞെക്കി നമ്മുടെ വെബ്സൈറ്റിലേക്ക് പോകും, ജസ്റ്റ് കാണിച്ചു തരാം. നമ്മുടെ വെബ്സൈറ്റിലേക്ക് പോകും. അപ്പോൾ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് ഇവിടുന്ന് എന്താണ് അപ്ഡേറ്റ് യൂസ് ചെയ്യാം. ഇത് നമ്മുടെ അപ്ഡേറ്റ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ചെക്ക് ചെയ്താൽ ഒരു ഡൗൺലോഡിൻ്റെ ഒരു ബട്ടണൊക്കെ വരും. അപ്പോൾ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാൻ നേരെ വെബ്സൈറ്റിലേക്ക് പോകും. പിന്നെ എബൗട്ട് ഇവിടെ എന്താണ് ആദ്യത്ത് ഒജി നെയിമൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ട്വിറ്റർ കൊടുത്തിട്ടുണ്ട്, ടെലിഗ്രാം അവിടെയുണ്ട്. പിന്നെ ക്രെഡിറ്റ്, ക്രെഡിറ്റ് പുതിയൊരു ക്രെഡിറ്റ് ആണ്. അപ്പോൾ ഇവിടെ ഒരു സോങ് ഒക്കെ ഉണ്ട്, ജസ്റ്റ് വേണമെങ്കിൽ കേൾക്കാം, നിർബന്ധമൊന്നുമില്ല. പിന്നെ ഇമ്മ്യൂണിറ്റി അത്യാവശ്യം നല്ല രീതിക്ക് ഇമ്മ്യൂണാക്കിയിട്ടുണ്ട്. ദേ ലൊക്കേഷൻ, ടെക്സ്റ്റ് വൈറസ്, പിന്നെ ദേ വ്യൂ പോവാതെയാണ് ഇപ്പോൾ ഫിക്സ് ആക്കിയത്. നമ്മുടെ പ്രൊഡക്റ്റ് സൈസ് ഒരു മീഡിയം സൈസിലാണുള്ളത്. പിന്നെ നമ്മുടെ മൂവബിൾ ബോംബ് ടെക്സ്റ്റ് ഓഡിയോസൊക്കെ ഇമ്മ്യൂണാണ്. പിന്നെ നമ്മുടെ 3 ക്ലിക്ക് ചെയ്താൽ ഇവിടെ എക്സ്ട്രാ ഫീച്ചേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് പോയാലും പെട്ടെന്ന് നമുക്ക് ബട്ടണൊക്കെ ഓണാക്കണമെങ്കിൽ ജസ്റ്റ് ഓണാക്കാൻ പറ്റും. ഇപ്പോൾ പ്രൊഡക്റ്റ് ഓണാക്കിയപ്പോൾ അതിൻ്റെ വ്യൂ പോവും. അപ്പോൾ കണ്ടോ അതിൻ്റെ വ്യൂ പോയിട്ടുണ്ട്. അപ്പോൾ ആ പ്രൊഡക്റ്റ് ഓണാക്കിയിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ സ്റ്റാറ്റസിൽ എന്തെങ്കിലും വെക്കത്തില്ലേ, അപ്പോൾ അതിൽ ആരൊക്കെ കണ്ടു എന്നുള്ള വ്യൂസ് പോവും. പ്രൊഡക്റ്റ് വലിയ രീതിക്ക് ഓണാക്കണം എന്നില്ല, ജസ്റ്റ് ശ്രദ്ധിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.